ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടല കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമ്മളെല്ലാവരും കടലക്കറി ഉണ്ടാക്കുന്നവരാണ് അല്ലേ. ഒരു ദിവസം കടലക്കറി ഉണ്ടാക്കുന്നതിന് പകരം കടല കൊണ്ട് ഇതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടല ഇന്നലെ രാത്രി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടലയിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസും മെഥിയോനൈൻ എന്ന അമിനോ ആസിഡും ഒക്കെ നമ്മുടെ സെൽസിൻ്റെയൊക്കെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും അങ്ങനെ നമുക്ക് നല്ലൊരു എനർജി കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാ, ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കഷ്ണം ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതിലേക്ക് മുറിച്ച് ഇടുകയാണ്. ഇത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ. കടലയിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാവുന്നതാണ്. ഇത് ഷുഗർ ലെവൽ നോർമലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നമുക്ക് ഒരു പച്ചമുളക് ചേർക്കാം. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 3-4 ചെറിയ ഉള്ളി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ഇതിലേക്കൊന്ന് മുറിച്ച് ചേർക്കാം. കടലയിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് കഴിക്കാവുന്ന ഒന്നാണ് കടല. ഇനി ഇതാ, ഇതിലേക്ക് ഞാനൊരു വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ അല്ലിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 2-3 ചേർക്കാവുന്നതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്കിതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ്. കടലയിൽ ധാരാളം അയേണും ഫോളിക് ആസിഡും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അനീമിയ ഉള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ടും അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇതിലേക്ക് 1 പിടിയോളം മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനും അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ഗ്രീൻ പീസ് ആണ്. ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് കുതിർത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. ഒരു ചെറിയ പുളിപ്പിനായിട്ട് 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. കാൽഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്ന കടല കഴിക്കുന്നത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ഉപ്പാണ്. കുറച്ച് ഉപ്പ് ഈ സമയത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നീട് അരച്ചതിന് ശേഷം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ആണ്. 1 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡ്സ് കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഫ്ലാക്സ് സീഡ്സിൽ ധാരാളം ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പലതരം ക്യാൻസറുകൾ വരാതെ തടയാനും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ നോർമലാവാനും കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഒക്കെ നോർമലാവാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതാ, ഞാനിതെല്ലാം കൂടി നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിനി 1 ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. കടലയിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യവും നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലാവാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ നാഡികളുടെയൊക്കെ നല്ല പ്രവർത്തനത്തിനും നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ കടല റെഗുലറായിട്ട് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കടലയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറും പൊട്ടാസ്യവും വൈറ്റമിൻ സിയും ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഈ സവോള കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി ഒരു ബൈൻഡിങ്ങിനായിട്ട് 3 ടേബിൾ സ്പൂൺ റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്ത ഉപ്മാ റവയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. റവയ്ക്ക് പകരം അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 5 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്യും.
ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റിവെക്കാം. കടലയിൽ അടങ്ങിയിരിക്കുന്ന സെലേനിയം ചിലതരം ക്യാൻസറുകൾ വരാതെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ധാരാളം ഫൈബറും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിച്ചാൽ പെട്ടെന്ന് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് തോന്നുകയും പെട്ടെന്ന് വിശക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് കടല. ഞാനിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയാണ്. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കണ്ടില്ലേ, ഇതൊന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. റവയൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടലയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാതെ തടയാനും അതുപോലെ തന്നെ സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓസ്റ്റിയോപൊറോസിസ് വരാതെ തടയാനും ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവിരിക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് മാവ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കുക്കായതിന് ശേഷം നമുക്കിതെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനും അതേപോലെ ചെറിയ കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഉള്ളത് ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഒക്കെ കടല കഴിക്കുന്നത് ഒരുപാട് നല്ലതാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള മാവും നമുക്കിതേപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ എളുപ്പമല്ലേ ഇതുണ്ടാക്കാനായിട്ട്. കറിയൊന്നും തന്നെ ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. കടലയും ഗ്രീൻ പീസും ഒക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഇത് വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടില്ലേ എത്രത്തോളം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടില്ലേ, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.